നമസ്തേ. അഞ്ചാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ എന്തിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്, ഓർമ്മയുണ്ടോ? ആ, ഭാഷാ ഭേദങ്ങൾ. നമ്മുടെ മലയാള ഭാഷയിലെ ഭേദങ്ങളെക്കുറിച്ചാണ്, വ്യത്യാസങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് ഇന്ന് പഠിക്കുന്നത്. നമ്മുടെ മാതൃഭാഷയെപ്പറ്റി ധാരാളം കവികൾ പാടിയിട്ടുണ്ട്, അറിയാമല്ലേ? നിങ്ങൾ കുറേയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിത കേട്ടാലോ. 56 അക്ഷരമല്ല 51 അക്ഷരവുമല്ലെൻ്റെ മലയാളം. 56 അക്ഷരമല്ല 51 അക്ഷരവുമല്ലെൻ്റെ മലയാളം. മലയാളമെന്ന 4 അക്ഷരമല്ല, അമ്മ എന്ന ഒരൊറ്റ അക്ഷരമാണ് എൻ്റെ മലയാളം. ആരുടെ കവിതയാണ്? കുഞ്ഞുണ്ണി മാഷിൻ്റേത്. ഒന്നുകൂടി പാടാം. 56 അക്ഷരമല്ല 51 അക്ഷരവുമല്ലെൻ്റെ മലയാളം. മലയാളം എന്ന 4 അക്ഷരം അല്ല, അമ്മ എന്ന ഒരൊറ്റ അക്ഷരമാണ് എൻ്റെ മലയാളം. എത്ര ഉദാത്തമായ ചിന്തയാണ് മലയാള ഭാഷയെക്കുറിച്ച് കുഞ്ഞുണ്ണി മാഷ് നൽകിയിരിക്കുന്നതല്ലേ. ആ, മലയാളം എന്ന പേര് വന്നത് എങ്ങനെയെന്നറിയാമോ? ഭാഷയ്ക്ക്, ആ മലയ്ക്കും, അതായത് സഹ്യപർവ്വതത്തിനും, ആള എന്ന് പറഞ്ഞാൽ ആഴി, സമുദ്രം, ഏത് സമുദ്രമാണ്? അറബിക്കടലിനും ഇടയിലുള്ള ഭാഗമാണ് കേരളം, അല്ലേ? മലയ്ക്കും ആളത്തിനും ഇടയിലുള്ള പ്രദേശമായതിനാണ് മലയാളം, മലയാള നാട് എന്ന് കേരളത്തെ വിശേഷിപ്പിക്കുന്നത്, അല്ലേ? മലയാള ഭാഷ സംസാരിക്കുന്നത് കൊണ്ടാണ് മലയാള നാടെന്ന് പറയുന്നത്. പല നാടുകൾക്കും ഭാഷയുമായി ബന്ധപ്പെട്ടാണ് പേര് നൽകിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ഉദാഹരണം പറയാമോ? തമിഴ്നാട്, അവിടുത്തെ സംസാര ഭാഷ എന്താണ്? അവിടുത്തെ ഭാഷ ഏതാണ്? തമിഴ്. ഗുജറാത്ത്, അവിടുത്തെ ഭാഷ ഏതാണ്? ഗുജറാത്തി. അങ്ങനെ ഭാഷയുമായി ബന്ധപ്പെട്ടാണ് നാടിന് പേരുകൾ ലഭിച്ചിട്ടുള്ളത്. നമ്മൾ മലയാളം സംസാരിക്കുന്നവരായതുകൊണ്ട് മലയാള നാട് എന്ന് കേരളത്തെ അറിയപ്പെടുന്നുണ്ട്. നമ്മൾ എന്താ പാഠത്തിൽ കഴിഞ്ഞ ദിവസം പഠിച്ചത്, ഓർമ്മയുണ്ടോ? ആ, വാമൊഴി. എന്താണ് വാമൊഴി ഒന്ന് പറഞ്ഞു നോക്കിക്കേ. വാ കൊണ്ട് മൊഴിയുന്നത്, സംസാരഭാഷ എന്നർത്ഥം. വരമൊഴി എന്നാൽ എന്ത്? വരയ്ക്കുന്ന ഭാഷ, എഴുതുന്ന ഭാഷയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വാമൊഴിയിലുണ്ടാകുന്ന വ്യത്യാസത്തിന് ധാരാളം ഘടകങ്ങൾ കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ, എന്തൊക്കെയാണ് വാമൊഴിയിലുണ്ടാകുന്ന വ്യത്യാസത്തിന് കാരണമായ ഘടകങ്ങൾ? ഒന്ന് ഓർത്തു നോക്കിക്കേ. ദേശം, മതം, ജാതി, തൊഴിൽ, വിദ്യാഭ്യാസ നിലവാരം, ജീവിത സാഹചര്യങ്ങൾ എന്നിവയാണ് എന്ത്? വാമൊഴിയിലുണ്ടാകുന്ന അല്ലെങ്കിൽ പറയുന്ന ഭാഷയിൽ വ്യത്യാസമുണ്ടാക്കുന്ന കാരണം ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒന്നുകൂടെ പറഞ്ഞു നോക്കിക്കേ. ദേശം, മതം, ജാതി, തൊഴിൽ, വിദ്യാഭ്യാസ നിലവാരം, പ്രായം, ജീവിത സാഹചര്യങ്ങൾ തുടങ്ങിയവ എന്താണ് വാമൊഴിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളാണ്. എന്നാലേ ഭാഷാഭേദം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ആ, നമ്മൾ പറയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസത്തിനെയാണ് ഭാഷാഭേദം എന്ന് പറയുന്നത്. ശരിക്കു പറഞ്ഞാൽ വാമൊഴിയിലുണ്ടാകുന്ന വ്യത്യാസമാണ് ഭാഷാഭേദം. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. വാമൊഴിയിലുണ്ടാകുന്ന വ്യത്യാസമാണ് ഭാഷാഭേദം. ചില ഉദാഹരണങ്ങൾ നോക്കാം നമുക്ക്. മുഖത്തിന് പല നാടുകളിലും പല പേരുകളാണ് പറയുക. നമ്മളും കേട്ടിട്ടുള്ളതാണ് മോന്ത എന്ന് പറയുന്നത്, കേട്ടിട്ടുണ്ടോ?
ആ മോന്ത എന്ന് പറയാറുണ്ട്, മുഞ്ഞി എന്ന് പറയാറുണ്ട്, മീട് എന്ന് പറയാറുണ്ട് മുഖത്തിന്. എന്താ എന്ന് ചോദിക്കൂലേ, അതിനുള്ള മറ്റ് പേരുകൾ എന്തര് എന്നൊക്കെ നമ്മളും പറയാറുണ്ട് അല്ലേ. ആ പിന്നെ എന്തുട്ട് എന്ന് പറയാറുണ്ട്, എന്തൊന്നാ എന്ന് ചോദിക്കാറുണ്ട്, എന്നതാ എന്ന് ചോദിക്കാറുണ്ട്. കളയുക എന്ന പദത്തിന് ചാടുക എന്ന് പറയാറുണ്ട്, പിന്നെ എറിയുക എന്നും പറയാറുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെയുള്ള പപ്പായയില്ലേ, അതിന് പല പേരുകളിലാണ് ഓരോ നാട്ടുകാരും വിളിക്കുന്ന പേരുകൾ. എന്തൊക്കെയാ? ഓമക്കായ, കറിമൂസ, പപ്പ്ളങ്ങ, കപ്പ്ളങ്ങ, ഇങ്ങനെയൊക്കെ പേരുകൾ പറയാറുണ്ട്. ഓമക്കായ, പപ്പായ എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ, അതിനും വിവിധങ്ങളായിട്ടുള്ള പേരുകൾ പറയും. പിന്നെ നമ്മളെ വീട്ടിലെ കാണപ്പെടുന്ന ചെതുമ്പൂരൻ, ആ അതിന് പറയുന്ന പഴുതാര എന്ന് പറയാറുണ്ട്. നമ്മളൊക്കെ എന്താ പറയുക? ചെതുമ്പൂരൻ എന്ന് പറയും അല്ലേ. ആ കരിക്കുന്നൻ എന്ന് വിളിക്കുന്നവരുണ്ട്, ചാക്കാണി എന്ന് വിളിക്കുന്നവരുണ്ട്, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കി വായിക്കണം കേട്ടോ. ആ ഇങ്ങനെ ഭാഷയിലുണ്ടാകുന്ന വ്യത്യാസം 6 മലയാളിക്ക് 100 മലയാളം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതായത് മലയാള നാട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ പോലും മലയാള ഭാഷയിൽ തന്നെ വിവിധങ്ങളായിട്ടുള്ള വ്യത്യാസങ്ങളുള്ളത് കൊണ്ടാണ് 6 മലയാളിക്ക് 100 മലയാളം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. മനസ്സിലായോ? പാഠപുസ്തകത്തിൽ നിങ്ങൾ നോക്കി വായിക്കുക. ഇനി എല്ലാവരും പാഠപുസ്തകം നോക്കുക. പേജ് നമ്പർ 13 കുറച്ച് ഭാഗങ്ങൾ വായിക്കാം. ഖണ്ണിക വായിച്ചു നോക്കൂ എന്നുള്ള ഭാഗത്തിൽ, എനിക്കിപ്പം ഒരു തുണയും വേണ്ടപ്പീ, അതുമാത്രമല്ല അതൊക്കെ കണ്ടും കരുതിയും ചെയ്യണം. ചടഫടാന്നൊന്നും ചെയ്തുകൂടാത്ത കാര്യമല്ലയോ. എന്തായാലും ഒരു പടി കൂടി കയറിയിട്ടേ അതാക്കാവൂ മക്കളെ. ആരാണ്ടെ കലം മഴയ്ക്കാലും പോക്കില്ലാതെ പെണ്ണു കൊണ്ടുവരരുത്. എന്നും അടിയും പിടിയുമാവും. എൻ്റെ മക്കൾക്ക് വില കൂടട്ടു മക്കളെ. വലിയ ഉദ്യോഗത്തിലായാൽ ആകായം മുട്ട വില കിട്ടും, വില കൂടും. അപ്പം എൻ്റെ മക്കൾക്ക് ഒത്ത പെണ്ണ് തരാൻ കൊമ്പച്ച കുറുപ്പന്മാർ വട്ടമിട്ട് വരം കിടക്കൂലയോ. നമ്മൾ സാധാരണ പറയും പോലെയാണോ എഴുതിയിരിക്കുന്നത്? ആ കുറച്ച് വ്യത്യാസമുണ്ടല്ലേ. അതിൻ്റെ മലയാളം ശരിക്കുള്ള വരികളും താഴെ എഴുതിയിട്ടുണ്ട്. ഒന്നും കൂടി ആ ഖണ്ണിക വ്യത്യാസപ്പെടുത്തി എഴുതിയിരിക്കുന്നത് വായിക്കാം. എനിക്കിപ്പം ഒരു തുണയും വേണ്ടപ്പീ, അത് മാത്രമല്ല അതൊക്കെ കണ്ടും കരുതിയും ചെയ്യണം. ചടഫടാന്നൊന്നും ചെയ്തുകൂടാത്ത കാര്യമല്ലയോ. എന്തായാലും ഒരു പടി കൂടി കയറിയിട്ടേ അതാക്കാവൂ മക്കളെ. ആരാണ്ടെ കലം മഴയ്ക്കാലും പോക്കില്ലാതെ പെണ്ണ് കൊണ്ടുവരരുത്. എന്നും അടിയും പിടിയുമാവും. എൻ്റെ മക്കൾക്ക് വില കൂടട്ടു മക്കളെ. വലിയ ഉദ്യോഗത്തിലായാൽ ആകായം മുട്ട വില കൂടും. അപ്പം എൻ്റെ മക്കൾക്ക് ഒത്ത പെണ്ണ് തരാൻ കൊമ്പച്ചക്കുറുപ്പന്മാർ വട്ടമിട്ട് വരാൻ കിടക്കൂലയോ. അതിൻ്റെ ശരിക്കുള്ള വരികൾ താഴെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഇതുപോലെ ധാരാളം കഥകളിലൊക്കെ സംസാരിക്കുന്ന ഭാഷയിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. സിനിമയിലൊക്കെ കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇതുപോലെ ഭാഷാഭേദമുള്ള വരികൾ അല്ലെങ്കിൽ പദങ്ങൾ ശേഖരിക്കുക. അതൊരു തുടർ പ്രവർത്തനമായിട്ട് തരികയാണ്. ഈ ശേഖരിച്ച പദങ്ങൾ എനിക്ക് അയച്ചു തരിക. പാഠപുസ്തകം നന്നായിട്ട് വായിക്കുക. നമസ്തേ.